ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആർക്കും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. കേക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്ലാസ് കേക്കാണിത്. ഇപ്പോഴത്തെ ട്രെൻഡായ ജാർ കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ ഇത് ഗ്ലാസ്സിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി അര കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ് എന്നിവ മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായി അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി പതഞ്ഞു വരുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായി ബീറ്റ് ആയതിനു ശേഷം 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് 2-3 തവണയാക്കി ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലൊരു ബട്ടർ പേപ്പർ വിരിച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ പ്ലേറ്റിലേക്ക് ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തൊരു പാനിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായി ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. കേക്ക് നന്നായി തണുത്തതിന് ശേഷം അതിനടിയിൽ വെച്ച ബട്ടർ പേപ്പർ മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ലെയറായിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. കേക്ക് 2 ലെയറാക്കിയതിന് ശേഷം ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ ഗ്ലാസ് കേക്ക് ഉണ്ടാക്കുന്നത് ആ ഗ്ലാസ് കൊണ്ട് തന്നെ ചെറിയ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ഗ്ലാസ്സിൽ 1 ലെയർ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കണം. കൊക്കോ പൗഡർ ചേർത്ത് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച 1 പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നന്നായി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ കോഫി പൗഡറും ചേർത്ത് തിളപ്പിച്ചെടുത്തതാണിത്.
ഇനി അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ചോക്കോ ചിപ്സ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം, ഇത് ഓപ്ഷണലാണ്. ഈ പ്രോസസ്സ് ഗ്ലാസ് നിറയുന്നത് വരെ റിപ്പീറ്റ് ചെയ്യണം. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടി മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഗ്ലാസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.